നമസ്കാരം പരിശുദ്ധ ഖുറാനിൽ നിശ്ശബ്ദതയാണെങ്കിലും ഖുറാൻ്റെ തുടർച്ചയായുണ്ടായ ഹദീത്തുകളിൽ പലതും വ്യക്തമാക്കിയിരിക്കുന്നത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെയോ മറ്റേതെങ്കിലും പ്രവാചകന്മാരുടെയോ ചിത്രങ്ങൾ വരയ്ക്കരുതേ എന്നാണ് അത് പ്രവാചകരായ മോശയുടെ ആണെങ്കിലും എബ്രാഹിമിൻ്റെ ആണെങ്കിലും ചിത്രം വരയ്ക്കുന്നതിനോട് ഇസ്ലാമിക പഠനങ്ങൾ അനുസരിച്ച് ആർക്കും യോജിപ്പില്ല എന്ന് മാത്രമല്ല ചില ഹദീത്തുകളിൽ പറയുന്നത് ജീവിച്ചിരിക്കുന്ന ഒന്നിൻ്റെയും ചിത്രങ്ങൾ വരയ്ക്കാൻ പാടില്ല എന്നാണ് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ചിത്രങ്ങൾ വരയ്ക്കരുതേ എന്ന് പറയുന്നത് എന്നതിനെക്കുറിച്ച് ധാരണയൊന്നുമില്ല പലപ്പോഴും ഇത് വിഗ്രഹാരാധനയ്ക്ക് സമാനമായ ആരാധനാ രീതിയിലേക്ക് നയിക്കുന്നതിനുള്ള പ്രകോപനവും പ്രചോദനവും ആകും എന്ന് ഭയന്നുകൊണ്ടാവാം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ചിത്രങ്ങളോ രേഖകളോ രൂപങ്ങളോ ഒന്നും ആർക്കും തന്നെ ഇതുവരെ കാണാനോ മനസ്സിലാക്കാനോ സാധിച്ചിട്ടില്ല ചിത്രങ്ങൾക്കപ്പുറത്തേക്കുള്ള ഒരു സത്യമാണ് പ്രവാചകൻ എന്നാണ് മുസ്ലിമുകൾ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും പ്രവാചകന്റെ ചിത്രം വരച്ചു എന്നത് ഒരു വലിയ കുറ്റമാകുന്നതും ചിലരെങ്കിലും വധിക്കപ്പെടുന്നതും യേശുക്രിസ്തുവിൻ്റെ ചിത്രം വരച്ചതിൻ്റെ പേരിൽ ആരും ശിക്ഷിക്കപ്പെടാറില്ല പലപ്പോഴും യേശുക്രിസ്തുവിൻ്റെ ചിത്രം വികൃതമാക്കപ്പെടുന്നതിൻ്റെ പേരിൽ പല വിവാദങ്ങളും ഉണ്ടാവാറുണ്ട് ഗൂഗിളിൽ യേശുക്രിസ്തുവിൻ്റെ ചിത്രം തിരഞ്ഞാൽ ആദ്യം എത്തുന്ന ചിത്രങ്ങളിലൊന്ന് യേശുക്രിസ്തുവിന്റെ തിരുഹൃദയത്തിൻ്റെ ചിത്രം ഇങ്ങനെ കൈപിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കൈയിൽ സിഗരറ്റും മറുകൈയിൽ ബിയർ കുപ്പിയും ഇരിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ പലപ്പോഴും പ്രചരിക്കാറുണ്ട് എന്നാൽ പ്രവാചകനെ ചിത്രം നമുക്ക് ഗൂഗിളിൽ തിരഞ്ഞെടുക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഫ്രാൻസിലെ ചാർലി ഹെബ്ഡോ എന്ന് പറയുന്ന ഒരു പത്ര ഓഫീസിൽ കയറി പന്ത്രണ്ട് പേരെ ഇസ്ലാമിക ഭീകരവാദികൾ വെടിവെച്ചു കൊന്നത് പ്രവാചകൻ്റെ ഒരു ചിത്രം വരച്ചു എന്നതായിരുന്നു ആരോപണം അല്ലാതെ കാർട്ടൂൺ വരച്ചു എന്നതായിരുന്നില്ല ഈ ചാർലി ഹെബ്ഡോ എന്ന് പറയുന്നത് ഒരു കാർട്ടൂൺ വീക്കിലി പലപ്പോഴും അവർ അവരുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നത് കാർട്ടൂണുകളിലൂടെ മാത്രമാണ് അങ്ങനെ പ്രവാചകരുമായി ബന്ധപ്പെട്ട അവർ ഒരു കാർട്ടൂൺ വരയ്ക്കുന്നു ആ കാർട്ടൂൺ വരച്ചതിൻ്റെ ശിക്ഷയായി രണ്ട് ഇസ്ലാമിക ഭീകരവാദികൾ പത്ര ഓഫീസിലെത്തി പന്ത്രണ്ട് പേരെയാണ് വെടിവെച്ചു കൊന്നത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്തതാണ് ഈ ഫ്രീ സ്പീച്ചിനെതിരെയുള്ള വെല്ലുവിളി നമുക്കറിയാം അവിടെ ബൈബിളും യേശുക്രിസ്തുവും ദൈവവും ഒക്കെ കീറിമുറിക്കപ്പെടുന്നത് സ്വാഭാവികമാണ് അങ്ങനെ നടക്കുമ്പോൾ ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങളോട് കാട്ടുന്ന ഈ അസഹിഷ്ണുത ഈ അസഹുഷ്ണതയ്ക്കെതിരെയുള്ള വലിയ രോഷപ്രകടനങ്ങൾ പലപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിലെ ചാർലി ഹെബ്ഡോ ദുരന്തത്തോടുകൂടി യൂറോപ്യൻ രാജ്യങ്ങളിലും ഇത്തരം പ്രവാചക ദൃശ്യങ്ങളോ കാർട്ടൂണുകളോ ഇല്ലാതായി എന്നതാണ് വാസ്തവം കാരണം ആരും സ്വന്തം ജീവൻ കൊടുത്തുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി തയ്യാറാവുകയില്ല അതുകൊണ്ടാണ് ലാർസ് വിൽക്കിസ് എന്ന സ്വീഡിഷ് കാർട്ടൂണിസ്റ്റ് രണ്ടായിരത്തി ഏഴിൽ പ്രവാചകന്റെ ചിത്രം വരയ്ക്കുകയും അതിൻ്റെ തുടർച്ചയായി അദ്ദേഹത്തിന് സംരക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്തത് രണ്ടായിരത്തി ഏഴിൽ ഇത്രയും ഭയാനകമായിരുന്നില്ല സാഹചര്യങ്ങൾ എന്ന് തിരിച്ചറിയുക രണ്ടായിരത്തി ഒന്നിലെ വേൾഡ് ട്രേഡ് ആക്രമണത്തിൻ്റെ തുടർച്ചയായാണ് ലോകത്ത് ഭീകരവാദം ശക്തി പ്രാപിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഏഴിലൊക്കെ പ്രവാചകന്റെ കാർട്ടൂൺ വരയ്ക്കുന്നത് പാശ്ചാത്യ ലോകത്തെ ഒരു അപകടകരമായ പ്രവൃത്തി ആയിരുന്നില്ല സ്വീഡിഷ് കാർട്ടൂണിസ്റ്റായ ലാർസ് വിൽക്സ് ഒരു നായയുടെ ശരീരത്തിലാണ് പ്രവാചകന്റെ മുഖം ചേർത്ത് വെച്ചത് പ്രവാചകന്റെ മുഖം ആരും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അത് പ്രവാചകന്റെ മുഖമല്ല എന്ന് പറയാം എന്നാൽ ആ കാർട്ടൂൺ പ്രവാചകനെ അധിക്ഷേപിക്കുന്നതാണ് എന്ന് വ്യക്തമായിരുന്നു അക്കാലത്ത് ആ കാർട്ടൂൺ പുറത്തു വന്നതിന് ശേഷം നിരവധി തവണ ലാർസ് വിൽക്സിനെ കൊല്ലുന്നതിന് ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം വളരെയേറെ പ്രസിദ്ധി നേടി രണ്ടായിരത്തി പതിനൊന്നിൽ പെൻസിൽവാനിയക്കാരനായ കൊളീൻ ലാറോസ് എന്ന അൻപത്തൊന്ന് വയസ്സുകാരൻ ലാർസ് വിൽക്സിനെ കൊല്ലുന്നതിന് വേണ്ടി നീക്കം നടത്തുകയും അറസ്റ്റിലാകപ്പെടുകയും ചെയ്തു തുടർന്ന് അദ്ദേഹത്തെ ശിക്ഷിച്ചു ജയിലിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒമാർ എൽ ഹുസൈൻ എന്ന ഒരു സ്വീഡനിൽ താമസിക്കുന്ന മുസ്ലിം ഒരു കോഫി ഷോപ്പിൽ വെച്ച് നടന്നിരുന്ന ഫ്രീ സ്പീച്ചിനെ കുറിച്ചുള്ള ഒരു സെമിനാറിൽ ലാർസ് വിൽക്സിന് നേരെ നിറയൊഴിച്ചിരുന്നു വലിയൊരു സെമിനാർ നടക്കുകയായിരുന്നു കോഫി ഷോപ്പിന്റെ ഹാളിൽ ഫ്രീ സ്പീച്ച് ആയിരുന്ന വിഷയം ഇവിടെ ഈ കാർട്ടൂണിസ്റ്റ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ ഹാളിൻ്റെ പിറകിൽ നിന്നും വെടിയുതിർക്കുകയായിരുന്നു അന്നും അദ്ദേഹം മരണത്തെ അതിജീവിച്ചു പിന്നീട് നിരവധി തവണ ഇത്തരത്തിലുള്ള നീക്കങ്ങളുണ്ടായി കൊന്നുകളയും പരസ്യ പ്രഖ്യാപനങ്ങളുണ്ടായി രണ്ട് പോലീസുകാരും ഒരു പോലീസ് വാഹനവും എപ്പോഴും ഈ കാർട്ടൂണിസ്റ്റിനെ സുരക്ഷ ഒരുക്കിയിരുന്നു എന്നാൽ ഇന്നലെ അതായത് ഞായറാഴ്ച മൂന്ന് മണിക്ക് സ്വീഡനിലെ കോൺബെർഗ് പ്രവിശ്യയിലെ ഒരു മോട്ടോർ വെയിൽ വെച്ച് ആക്സിഡൻ്റ് ഉണ്ടായി അദ്ദേഹം കൊല്ലപ്പെട്ടു ലാർസ് വിൽക്സിന് ഇപ്പോൾ എഴുപത്തഞ്ച് വയസ്സുണ്ടായിരുന്നു ലാർസ് വിൽസും അംഗരക്ഷകരായ രണ്ട് പോലീസുകാരും കാറിൽ പോകുമ്പോൾ എതിരെ വന്ന ഒരു ട്രക്കിടിച്ചാണ് കൊല്ലപ്പെടുന്നത് പ്രാഥമിക അന്വേഷണത്തിൽ ഇതൊരു അപകടമാണ് എന്നാണ് പോലീസ് പറയുന്നത് അവർ പറയുന്നത് ഓവർ സ്പീഡിലായിരുന്നു വാഹനം ലോറി വന്നിരുന്നു ലോറി ഇടിച്ചു രണ്ട് വാഹനത്തിനും തീപിടിച്ചു തൽക്ഷണം രണ്ട് പോലീസുകാരും ഈ ലാർസ് വിൽക്സും കൊല്ലപ്പെടുന്നു ലോറി ഡ്രൈവർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാകുന്നു അപകടമരണമാണ് എന്ന് പ്രാഥമികമായ നിഗമനത്തിൽ എത്തുന്നെങ്കിലും അത് കൊലപാതകം ആവാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല അതുകൊണ്ട് തന്നെ വലിയ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു വിശദമായ പരിശോധനകൾക്ക് ശേഷം അതായത് ഈ ലോറി ഡ്രൈവറുടെ അഭിമുഖം അടക്കമുള്ള വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്ന് പറയാൻ സാധിക്കൂ എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും പ്രവാചകനെ അപമാനിക്കുകയോ അല്ലെങ്കിൽ കാർട്ടൂൺ വരയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നവരുടെ വിധി ഇങ്ങനെയൊക്കെയാവും എന്ന് വ്യക്തമാക്കുകയാണ് ഈ സ്വീഡിഷ് കാർട്ടൂണിസ്റ്റിൻ്റെ ജീവിതകഥ